അസ്സലാമു അലൈക്കും. നമുക്ക് മുണക്കച്ചമീനും മാങ്ങായും വെച്ച് നല്ലൊരു തോരൻ ശരിയാക്കാം. തോരന് കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരനാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. ലാൻഡായി നോക്കാൻ മറക്കരുത്. അതിനായിട്ട് മിക്സിയുടെ ആലോട്ട് അര കപ്പ് തേങ്ങായും അഞ്ചാറ് ചെറിയുള്ളി, അര ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ ചതച്ച് മാറ്റി വെക്കുക. ചതച്ചാൽ മതി, അരയരുത്, വെള്ളം ഒന്നും ഒഴിക്കുക ചെയ്യരുത്. അതിൻ്റെ ഫൈപ്പ വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയ ശേഷം രണ്ടുമൂന്ന് പച്ചരിമുളകും വേപ്പില ഇടുക. അതിന് ശേഷം നമ്മുടെ ഉണക്കച്ചമ്മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ഇനി അതിട്ട് വറുത്തെടുക്കുക. പതിനഞ്ച് ചെറിയ ഉള്ളികളും ഉണ്ട്, അതും ഇതരിഞ്ഞാണ്. അതും ഇനി അതിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിയുമ്പം അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കാം. മീഡിയം തീയിൽ മൂടി വെച്ച് വേവിച്ചാൽ മതി. വെന്ത് കഴിയുമ്പം തുറന്നിട്ട് അതിനകത്തോട്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഞാൻ ഒരു മാങ്ങ ചേർത്തിട്ട് അത് ചേർത്ത് നമ്മുടെ അരച്ച അരപ്പ് ഇട്ട് കൊടുത്ത് ഒരു സവോളയും ഇട്ട് രണ്ടുമൂന്ന് പച്ചമുളക് അരപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ വെള്ളം ഒന്നും ഒഴിക്കരുത്. മീഡിയം തീയിൽ ഇളക്കി ഇളക്കി കൊടുത്ത് ചിക്കി എടുത്താൽ മതി. തോരൻ ശരിയാക്കി കിട്ടും. നല്ല ടേസ്റ്റുള്ള തോരന, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റുള്ള തോരനുമാണ്. ലൈട്ടായി നോക്കുക. ഇഷ്ടപ്പെടാതെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.